ശേഖരമാമ റെഡിയായോ? എന്താടോ, നിന്റെ അമ്മാവനെന്ന് രാവിലെ തുടങ്ങിയ പരവേശമാണല്ലോ. ഫോൺ വിളിയും ബഹളവും കണക്ക് പുസ്തകങ്ങൾ പരതലും എഴുത്തും കുത്തും. എന്താ അനന്തരവനും അമ്മാവനും കൂടി ഒപ്പിക്കാൻ പോണത്? 10-35 കൊല്ലം മുമ്പ് കണ്ണിത്തറച്ച മുള്ള് അതെടുക്കാനൊരു ചെറിയ സൂചി കിട്ടി. അതിന്റെ സന്തോഷം കണ്ടതൊക്കെ. കഴിക്കുന്നില്ലേ? മംഗലശ്ശേരിക്ക് പോവാം. കുറെ നേരെ തുടങ്ങിയേക്കണ ടെലിഫോൺ കളി. ബാബുജി, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി, പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവറാക്കണ്ട കേട്ടോ. സോറി. ജയിലിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ കൂടി ഞാൻ തോക്കെടുത്തതാ. അങ്ങോട്ടിരിക്കണം ശേഖരൻ. സമയമുണ്ട് തമ്പ്യാരെ, ധൃതിയില്ല, പതുക്കെ പതുക്കെ മതി. ഞാൻ അതിൻ്റെ ഒരു നിയമവശമാണ് പറഞ്ഞത്. ബാങ്കിൻ്റെ മേജർ ഷെയറുകളുടെ ഉടമസ്ഥൻ ഇപ്പോൾ ശേഖരനാണ്. ഇനി വൈകാതെ ബോർഡ് മീറ്റിംഗ് കൂടി പ്രസിഡൻഷിപ്പ് അങ്ങ് ഏറ്റെടുക്ക. ഇനി വൈകില്ല തമ്പ്യാർ സർ, സമയമായി എന്ന് ഞങ്ങൾക്കും അറിയാം. ഇത് മാനേജർ രാധാകൃഷ്ണൻ. പലവട്ടം ചോദിച്ചാണെങ്കിലും എന്തിനായിരുന്നു ശേഖരൻ ധൃതിപ്പെട്ട് ഈ ബാങ്കിന്റെ ഭരണം ഇത്ര വലിയ വില കൊടുത്ത്, എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് വാങ്ങിച്ചത്? താൻ എനിക്ക് അന്യനല്ല. തൻ്റെ മോൾ എൻ്റെ മകൻ്റെ ഭാര്യയാവുന്നതോടെ നമ്മൾ ബന്ധുക്കളുമായി. ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വളരെ മോശമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. തൻ്റെ ചെവിയിൽ അതൊന്നും കയറിയില്ല. അതിലെല്ലാം വലിയ എന്തോ ഒരു എനിക്കറിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലടോ. ഈ അറ്റുപോയ കൈയുമായി ഞാൻ നടക്കണത് കണ്ടില്ലേ? ഒന്ന് വെച്ചു പിടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ചെയ്യില്ല ഞാൻ.
എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല. പക്ഷേ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് വെച്ചാൽ ഞാൻ ചുടും. തന്റെ മകന്റെ കാര്യം പറ ട്രാൻസ്ഫർ ഓർഡറായി, പാലക്കാട് എസ് പി. ഓ, അറിഞ്ഞോ? കൂടി വന്നാ രണ്ടോ മൂന്നോ നാൾ, അതിനുള്ളിൽ ചാർജ് എടുക്കും. എക്സാക്ട്ലി. വെച്ച് താമസിക്കണ്ട, ഇനി വൈകാതെ നമുക്ക് നടത്താം. എന്താ സന്തോഷം? അവന്റെ ജാതകത്തിലെ കുഴപ്പമാലം ദാ ഇപ്പൊ തീരുക. ഒരു കാര്യത്തിലെ ശേഖരമാമയ്ക്ക് നിർബന്ധമുള്ളൂ, അവക്ക് വേണ്ടി മാത്രം കിട്ടിയ ഹോസ്പിറ്റലാണ് മുണ്ടക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി. നാളെ ഇവന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് അവളൂടെ കിട്ടും പട്ടിയായിട്ട് പോവാൻ തുടങ്ങിയാല് പിന്നെ അത് നശിക്കും. അവളത്ര കാര്യമായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നേ. ഡോക്ടർ ജാനകി എന്ന് കേൾക്കുമ്പോ സീനിയർ ഡോക്ടർമാരടക്കം എല്ലാരും അറ്റൻഷനാ. തന്റെ അല്ലേ സൃഷ്ടി. Yes, Janaki here. Yeah, tell me. Oh, thank you. Hey, no. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്ത് നിർത്തുന്ന് എത്തിയിട്ടില്ല. വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചു. Yeah, very conventional, that's all. ഞാൻ പുള്ളിയെ ഒരു തവണ കണ്ടിട്ടുണ്ട്. Yeah. അല്ല, നോണയല്ല. It was long back, you know. ആ, അറിയിക്കാവിടോ. Okay, thanks for calling. Yeah, okay then. Bye. Yes. പറയൂ. ഡോക്ടർ സുഹറ ഹൈഡോസ്? ഹൈഡോസ് അല്ല, ഹൈഡ്രോസ്. നിന്റെ തന്തയോട് ചോദിച്ചാ മതി, മൂപ്പർക്ക് തെറ്റില്ല എന്റെ വാപ്പച്ചിയുടെ പേര്. നടക്ക്. എന്റെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്. ECG ഒരു സ്ലൈറ്റ് വേരിയേഷൻ. ഓ, അപ്പൊ കാര്യം നടക്കാൻ ഒറ്റക്കയും ശേഖരന്റെ മോളും ശേഖരന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഹോസ്പിറ്റലും വേണമല്ലേ. നടക്ക്. പിന്നെ എന്റെ പേഷ്യന്റിനെ കാണുമ്പോ നീ ശേഖരൻ നമ്പ്യാരുടെ മോളാവല്ലേ. Who's that? അമ്മേ, അമ്മേ ജാനകി, മനസ്സിലായി. കുട്ടിയായിരിക്കുമ്പോ കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ പഠിച്ചത്. ബാച്ച്മേറ്റ്സ്. Doctor, I think we'll discuss about the matter later. Okay? Sure. Varamavan. Oru kootru paraya avada kaanikka. Vera oru kootru paraya ivada kaanikka. Endha parayane ivada kedakano? Illa, oru checkup. പരിശോധിക്കുക നിന്റെ ദക്ഷിണയാവും. അവിടെ പൈസ അടയ്ക്കാൻ പറഞ്ഞു, അടച്ചിട്ട് അതിന്റെ ഷീട്ട് ഇവിടെ കാണിക്കാൻ പറഞ്ഞു. അത് ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് നിശ്ചയില്ല. ആ റെസിപ്റ്റ് വാങ്ങിച്ച് ഓഫീസിൽ പോയി അത് ക്യാൻസൽ ചെയ്യാൻ പറയൂ. എന്നിട്ട് ആ പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ശരി മാഡം. സുഹറ, കം, ലെറ്റ്സ് ഗോ. വരൂ അമ്മേ, വരൂ. അതിപ്പോ ലാഭായല്ലോ. ഇത് ശേഖരന്റെ തന്നെ അല്ലേ നിർമ്മാണം? ബിപി ഒന്ന് ചെക്ക് ചെയ്യാം, ദെൻ വിൽ ഗോ ഫോർ എൻ ECG ആൻഡ് എ സ്കാൻ ഇഫ് നെസസറി. എന്താണ് ഇവിടെ? ഇവിടെയോ, ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ? വിത്തും കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ. എന്താ രണ്ടു വിരലില്ല? നീലകണ്ഠന്റെ ഭാര്യ ഇവിടെ എവിടേക്കാ ഒന്നും ഉണ്ടെങ്കിൽ കൊണ്ടുപോകണേ. ഇവിടെ ചികിത്സയില്ല ഇവൾക്ക്. നീ മിണ്ടരുത്. അങ്ങനെ കണ്ണിക്കണ്ട എരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരനീ ആസ്പത്രി. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തു ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്ക്. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. നമുക്ക് പോവാം.
ർത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുതെന്നീ. വലം കൈയിലേക്ക് ചോര ഓട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്ത അനായാസേന മരണം ജീവിതം ദേഹിമ കൃപയാ ശംഭോ ത്വയി ഭക്തി മഞ്ജല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ. അങ്ങനെ പ്രാർത്ഥിച്ച് കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്, വഴി മാറണം മുണ്ടക്കൽ. എന്തിനാ മോളെ നീ ആ സുവർണിന്റെ ഹോസ്പിറ്റലിലേക്ക് അമ്മനെയും കൊണ്ട് പോയത്? ഞാൻ ഒറ്റയ്ക്ക് പിന്നെ എന്ത് ചെയ്യാനാ വാപ്പച്ചി? ഇത്ത പറഞ്ഞിട്ട് കേക്കാത്ത വാപ്പച്ചി, ഞാൻ പറഞ്ഞാ തൃശ്ശൂർ പോവാന്ന്. വലിയ ഫ്രണ്ടല്ലേ ശേഖരൻ പേരെ മോള്. നീ പോടാ, അതിനെ ചൊല്ലി ഇനി വഴക്ക് വേണ്ട. ഞാൻ ഇനി എവിടേക്കും ഇല്ല, എനിക്കിപ്പ അങ്ങനെ ഒരു അസുഖവും ഇല്ല. വരമ്മവ ആ വടക്കേതിരെ കുട്ടി വന്നാ ഓണിന്റെ പണി നോക്കാൻ പറയൂ. കുട്ടി പോയി കിടന്നോളൂ. അച്ഛാ, എന്താ നമ്മള് ചെയ്യാ? എക്സ്പേർട്സിന് ആരെങ്കിലും കാണിക്കണം. ഉടനെ അയാളോട് പറഞ്ഞാ കേക്കില്ല, ഇത്തിരി വാശി കൂടുതല. എന്തിനും ഞാൻ ഡോക്ടർ രാമചന്ദ്രനെ ഒന്ന് വിളിക്കാം. സുഹറാ മോളെ. സായിറാം, എത്രയായി? വേണ്ട, വെച്ചോ. എന്താ ഭാനുമതിക്ക്? ഒരു നെഞ്ചെരിച്ചില് വന്നു, കുഴപ്പമൊന്നുമില്ല. ഉടനെ കൊടുക്കാൻ ഒരു ഇഞ്ചക്ഷനും ചില ടാബ്ലറ്റ്സും, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുമാ പറഞ്ഞ്. നാളെ തൃശ്ശൂർക്ക് കൊണ്ടുവല്ലാനും പറഞ്ഞു. അത് മതിയാവും. ഇവിടെ ആടോ, കുറെ നാളായല്ലോ. ഞാനൊന്ന് പുട്ടപ്പുറത്തി വരെ പോയി, കുറച്ച് ദിവസമായിട്ടുള്ളൊരു ആലോചനയായിരുന്നു. എന്തായിരുന്നു ശേഖരന്റെ ഹലടക്കം? എന്നോടൊപ്പം തന്നെ ഒരുത്തൻ വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഓ നന്നാവൂല ശേഖരൻ. അയാളിപ്പോ എന്താ ചെയ്ത്? അവിടെ ചികിത്സയില്ലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഓണർ അയാളാവുമ്പോ പറയാലോ. അവന്റെ ഹോസ്പിറ്റല് പ്രാന്താണ്, അവന് പ്രാന്ത്. വാരകലി അടങ്ങിയിട്ടില്ല. എന്താ സംശയം? ഇന്നത്തെ ശേഖരന്റെ ഗോഗോവിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ നിന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റക്കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചനെ അവൻ. ഞാൻ ഡോക്ടറോട് സംസാരിച്ചേ. അപ്പോ മൂപ്പര് പറയണ? എനിക്കങ്ങനെ വയ്യായൊന്നുമില്ല. ഒരു നെഞ്ചുവേദന വന്നു എന്ന് കേട്ടപ്പോ ഭാര്യമ്മാവൻ ഉണ്ടാക്കിയ കോലാഹല. മരിച്ചു പോയവരെ സ്വപ്നം കണ്ട, അത് നല്ലതാണോ മോശാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ? ഈയിടെയായി അച്ഛനും ശാരദയും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. നല്ലതല്ലേ? സ്വപ്നത്തിലെങ്കിലും അവരെയൊക്കെ കാണാൻ കഴിയാന്ന് വെച്ചാ. അതെ, എന്താ അവന്റെ വർത്തമാനം? എത്ര ദിവസമായി കുട്ടി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഒന്ന് അന്വേഷിക്കോ. ഓ, അന്വേഷിക്കാലോ. എത്രയും വേഗം വരാൻ പറയുകയും ചെയ്യാം. പോരെ, അവനോട് ദേഷ്യമൊന്നുമില്ലല്ലോ.
എന്തിനായിപ്പോ ദേഷ്യം? തനിക്കിഷ്ടമുള്ള വഴിക്ക് മക്കള് നടന്നു കാണാൻ രക്ഷിതാക്കൾ ആഗ്രഹിക്കും, അത് സാധിക്കണമെന്നില്ല. എനിക്കൊട്ടും പാടില്ല അത്തരം ആഗ്രഹങ്ങൾ. അമ്മയുടെ ആഗ്രഹം പോലൊരു മകനാകാൻ അവരുടെ മരണം വരെ കഴിയാത്തവനാണ് ഞാൻ. അയാള് പഴയ നീലകണ്ഠന്റെ അത്ര വഷളനൊന്നുമല്ലടോ. പഠിത്തം ഡിഗ്രി കൊണ്ട് നിർത്തി പണി ഏതെന്ന് നോക്കാതെ പണം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചു. അതെനിക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാക്കി എന്നുള്ള സത്യ, അത്രയേ ഉള്ളൂ. ഈശ്വരന്മാരെ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ നോക്കിക്കൊള്ളണേ. അയാൾക്ക് എന്താ ആപത്ത് വരാൻ? ഭാര്യ പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ, കാർത്തികേയൻ മുതലാളിയുടെ കാലം.